ഹായ് ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിഷ പ്രദീപ് എല്ലാവർക്കും ബണ്ടിൽ ഓഫ് കളേഴ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്കായി തയ്യാറാക്കുന്നത് നാരങ്ങക്കറിയാണ് വടുക്കപ്പുളി നാരങ്ങക്കറി സദ്യക്കൊക്കെ വളരെ പ്രധാനപ്പെട്ടതായ ഒന്നാണിത് അപ്പോൾ സദ്യ സ്പെഷ്യൽ നാരങ്ങക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇനി ഈ നാരങ്ങയുടെ രണ്ട് സൈഡും നമുക്ക് മുറിച്ചു കളയാം എന്നിട്ട് ഇത് നടുഭാഗം മുറിച്ചിട്ട് നാലാക്കി എടുക്കണം നാരങ്ങ നല്ല മഞ്ഞ കളറ് വേണം ഇവിടെ കുറച്ച് മഞ്ഞ കളറായിട്ടുള്ളൂ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പച്ച കളറൊക്കെ ആവുമ്പളേ അത് അച്ചാറിടുമ്പോൾ കക്കിയ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഫുള്ള് മഞ്ഞ കളറായിട്ടുള്ള നാരങ്ങ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കണം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായി അരിഞ്ഞ് എടുക്കണം കണ്ടില്ലേ ഇതുപോലെ പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ചെറുതായി അരിഞ്ഞ് എടുക്കുക അത് കഴിഞ്ഞ് ചീനച്ചട്ടി മീഡിയം ഫ്ലെയിമിൽ അടപ്പത്ത് വയ്ക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കണം നല്ലെണ്ണയാണ് അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ലത് എണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ഒരു ടീസ്പൂണും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അധികം വഴറ്റിയെടുക്കണ്ട കേട്ടോ ഈ വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ പച്ച മണം ഒന്ന് മാറിക്കിട്ടണവരെ ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോൾ നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യണം എന്നിട്ട് ചൂടാറുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ ചെറിയ ചൂടിൽ തന്നെ ഇതെല്ലാം ഒന്ന് സെറ്റായിട്ട് വരും ഇനി നമുക്ക് നേരത്തെ ചെറുതായി അരിഞ്ഞു വെച്ച നാരങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നാരങ്ങയിലോട്ട് ഇതെല്ലാം നന്നായി മിക്സ് ആകുന്നത് വരെ ഇളക്കി കൊടുക്കുക ഈ സമയത്ത് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ കപ്പ് തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ട് ഒഴിച്ചുകൊടുത്താലും മതിയാകും ഇനി ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ നാരങ്ങക്കറി സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക ഇനി കടുക് താളിക്കാനായിട്ട് ചീനച്ചട്ടി ചൂടാക്കുക അതിലോട്ട് ഒരു ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് കൊടുക്കുക അതോടൊപ്പം കാൽ ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ഉലുവ പൊടിക്ക് പകരം കടുക് താളിക്കണ സമയത്ത് ഉലുവ കൂടി എണ്ണയിൽ പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ രണ്ട് വറ്റൽമുളകും കുറച്ച് വേപ്പിലയും കൂടി താളിച്ചെടുക്കണം ഇനി ഇത് നാരങ്ങക്കറിയിലോട്ട് ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ നാരങ്ങക്കറി അല്ലെങ്കിൽ വടുക്കപ്പുള്ളി അച്ചാർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് സദ്യക്കൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളതാണ് നാരങ്ങക്കറി ആദ്യം വിളമ്പുന്നതും നാരങ്ങക്കറിയാണ് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്